ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണ്, ഡ്രൈ നട്ട്സ് ലഡുവാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കുറച്ച് ഡ്രൈ നട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ടായിട്ട് ഡേറ്റ്സും ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു നല്ല ഹെൽത്തി ലഡുവാണിത്. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഈ ലഡു ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ നട്ട്സും പിന്നെ ഡേറ്റ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണിത്. പിന്നെ കാഷ്യൂ നട്ട് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ബദാമാണ്, ബദാം 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വാൾനട്ട് 1/2 കപ്പ്, പിസ്ത 1/2 കപ്പ്, പിന്നെ വേണ്ടുന്നത് നെയ്യും പിന്നെ കുറച്ച് ഏലക്കായ് പൊടിച്ചത് വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഡ്രൈ നട്ട്സ് എല്ലാം ഒരു മിക്സി ജാറിൽ ഇളക്കിടാം. ഒരുമിച്ച് തന്നെ ഇട്ടാൽ മതി. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൾസ് മോഡലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് പൊടിച്ച് പൗഡർ പോലെ ആക്കുകയൊന്നും വേണ്ട. അങ്ങനെ ഡ്രൈ നട്ട്സ് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇടാം. ഇതിൽ ബദാമും പിസ്തയൊക്കെ തീരെ പൊടിയാതെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കത്തിയൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ഡേറ്റ്സ് മിക്സി ജാറിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഡേറ്റ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ലഡു ഉണ്ടാക്കി എടുക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ചെടുത്തിരിക്കുന്ന ഡ്രൈ നട്ട്സ് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഈ ലഡു ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് ഏത് ഡ്രൈ നട്ട്സും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം യൂസ് ചെയ്യാം. പിന്നെ റേസിൻസ്, ഉണക്കമുന്തിരി എല്ലാം ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ശർക്കരയും പഞ്ചസാരയും ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. നമുക്ക് ഡേറ്റ്സിൻ്റെ മധുരം തന്നെ മതിയാവും ഈ ലഡുവിന്. ഈ നട്ട്സ് എല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുറച്ച് സമയം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വെക്കണം. അതിനായിട്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇടാം. കുറച്ചൊന്ന് ചൂട് കുറയുമ്പോൾ നമുക്കിതൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കയ്യിൽ നന്നായിട്ട് നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. കുറച്ചെടുത്തിട്ട് നമുക്ക് ഒരു 4 വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം.
അപ്പോൾ നമ്മുടെ എനർജി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.